മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് നമസ്കാരം കഴിയുമ്പോൾ ഒരു ചെറിയ നസീഹത്ത് ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇന്നലെ സ്വപ്നം കണ്ടോ നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ സഹാബത്ത് കണ്ടവർ പ്രവാചകനോട് പറയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ അത് സഹാബത്തിനോട് വിവരിച്ചു കൊടുക്കും അങ്ങനെ പ്രവാചകൻ ഉപദേശം നടത്തുമ്പോൾ അതിന്റെ ഇടയിൽ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അജസ അന്നാസി മൻ അജസ ഫി ദുആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബത്തിനോട് ചോദിച്ചു ജനങ്ങളിൽ ഏറ്റവും വലിയ ദുർബലൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ലോകത്തിന്റെ നേതാവ് തന്റെ സ്വഹാബാക്കളോട് ചോദിച്ചു ജനങ്ങളിൽ ഏറ്റവും വലിയ ദുർബലൻ ആരാണെന്ന് ഞാൻ പറഞ്ഞിരട്ടെ ഇപ്പൊ നമ്മളോടാണ് ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളോടാണ് ഏറ്റവും വലിയ ദുർബലൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും തൊന്നിയിൽ ആരോഗ്യമില്ലാത്തവൻ ദുർബലനാണെന്ന് പറയും സമ്പത്തില്ലാത്തവൻ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ബലമില്ലാത്തവൻ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളവരെ നോക്കിയിട്ട് നമ്മൾ പറയും മോനൊരു ദുർബലൻ എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഏറ്റവും വലിയ ജനങ്ങളിലെ ഏറ്റവും വലിയ ദുർബലൻ ആരെന്നറിയുമോ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ ആരാ നബിയെ ജനങ്ങളിലെ ഏറ്റവും വലിയ ദുർബലൻ ഏറ്റവും വലിയ ദുർബലനാനാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ അനുചരന്മാര് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് പറഞ്ഞുകൊടുത്തു ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുർബലൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ അജസ ഫി ദുആ ദുആ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ചെയ്യാത്തവനാണ് ഏറ്റവും വലിയ ദുർബലൻ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അക്കൗണ്ട് നമ്പറൊക്കെ എഴുതിക്കൂടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇവിടെ പള്ളിയിലേക്കൊക്കെ ചിലരൊക്കെ സദക്ക അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുത്ത് അപ്പൊ അതിനകത്ത് തെറ്റിച്ചിട്ടിരിക്കുക പലരും വിളിച്ചിട്ട് ചോദിക്കുക ഉസ്താദ ഇതിലേക്ക് നമ്പർ തെറ്റാണ് അതിലിപ്പോ തെറ്റി വന്ന എന്താ ISC കോഡില്ല പള്ളിയിലേക്ക് നമ്മുടെ പള്ളിയുടെ പുനർനിർമ്മാണം നടക്കുന്നതിലേക്കൊക്കെ ചിലര് സദക്ക ചെയ്യാൻ വേണ്ടി അടിച്ചു പോക്കുമ്പോ നമ്മളെ പറഞ്ഞ അഡ്രസ് അല്ല വരുന്നത് അപ്പൊ അതിനകത്ത് എന്തോ തെറ്റുകൾ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് തിരുത്തിയിട്ട് കൊടുക്കാം അള്ളാഹുർക്ക് കർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുർബലൻ ദുആ ചെയ്യാത്തവനാണ് ദുആ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ദുആ ചെയ്യാത്തവൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നു യാ സ്വഹാബ വഅബ്ഖലിന്നാസി മൻ ബഖീല ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പിശുക്കനാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഏറ്റവും വലിയ പിശുക്കൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറയുന്നു നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകനെ ആരാണ് മുത്തിനബിയേ ഏറ്റവും വലിയ പിശുക്കൻ ആരാണ് റസൂലുള്ളാഹ് പറയുന്നു മൻ ബഖീലു ബിസ്സലാം സലാമിൽ പിശുക്ക് കാണിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും വലിയ പിശുക്കന് അത് സലാം പരിപൂർണമായി പറയാത്തവനാണ് അസ്സലാമു അലൈക്കും അത്രയേ ചിലര് പറയൂ ആ സ്വലാത്തിന്റെ മഹത്വം എന്താണെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പഠിച്ചവരാണ് സലാം പരിപൂർണമായി പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ലോകത്തിന്റെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരിക്കലും അതിൽ പിശുക്കത്തനം കാണിക്കാൻ പാടില്ല സലാം പരിപൂർണമായി പറയണം ആ സ്വലാം പറയുന്നവന്റെ ഈമാനം വർദ്ധിക്കുകയാണ് അല്ലാഹു അവനവല്ലാതെ ഇഷ്ടപ്പെടുകയാണ് പടച്ചവൻ അവൻ ഐശ്വര്യം ചൊരിഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവനെ എണ്ണപ്പെടുമെന്ന പ്രവാചകം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം എന്താണ് ദുആ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ആ ദുആ ചെയ്യാതെ നടക്കുന്നവരുണ്ടല്ലോ തൗബ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് തൗബ ചെയ്യാത്തവരുണ്ടല്ലോ അതാ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന് കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ മോനെ തൗബയെ നീ പിന്തിപ്പിക്കാൻ പാടില്ല
പാപം ചെയ്തു കഴിഞ്ഞാൽ നീ പെട്ടെന്ന് തൗബ ചെയ്യണം. തൗബയെ നീ പിന്തിപ്പിക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയുമോ? മരണം എപ്പോഴാണ് നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നതെന്നറിയില്ല. മരണം വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ്. മരണം പ്രവചിക്കാൻ ആരെ കൊണ്ടും കഴിയില്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അഞ്ച് കാര്യങ്ങൾ അള്ളാഹുവിന് അറിയുന്ന രഹസ്യമാണ്. സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ അവസാനം എടുത്തു നോക്ക്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലൂടെ പടച്ചറപ്പ് പറയുകയാണ്. അല്ലാഹുവിൻ അറിയുന്ന അഞ്ച് രഹസ്യങ്ങളുണ്ട്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സാ വ യുനസ്സിലുൽ ഗൈസ വ യഅലമു മാ ഫിൽ അർഹാം وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إذا الله بن ماتر مريم نانجرك سنگلا لوغت وري شكتی کم پربجيكان گڑياتا لوغت وريال کم پرنج دران گڑياتا انجرك سنگل إذا الله بن اريو إذا الله بن ماتر مريم نانجرك سمان أدل ونامت ترغ سمندان إن الله عنده علم ലോകം അവസാനിക്കുന്നതെന്നാണ്. ആർക്കാ പ്രവചിക്കാൻ കഴിയുക? 2021-ലാണോ 2022-ലാണോ 2029-ലാണോ അതോ 3000-ലാണോ? എപ്പോഴാണ് ലോകം അവസാനിക്കുന്നതെന്ന് പറഞ്ഞു തരാൻ അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മഖ്ലൂഖിന് കഴിയുമോ? അടയാളം പറയാനല്ലേ നമുക്ക് കഴിയൂ? അതിന് വെള്ളിയാഴ്ച ദിവസമാണെന്ന് പറയാനല്ലേ കഴിയൂ? അത് ഇന്ന വർഷം ഇന്ന മാസം ഇന്ന ഇന്ന ആഴ്ചയിലെ വെള്ളിയാഴ്ചയാണ്. ഈ ലോകം മുഴുവനും തകർന്നു വീഴുന്നതെന്ന് പറയാൻ അള്ളാഹുവിനില്ലാതെ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുമ്പോ രണ്ടാമതായിട്ട് പടച്ചറപ്പ് പറയുകയാണ്. അതാ രണ്ട്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസാ വ യുനസ്സിലുൽ ഗൈസാ. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ ആർക്കാ കഴിയ? ലോകത്ത് ആർക്കെങ്കിലും പറയാൻ കഴിയോ ഇപ്പൊ മഴ പെയ്യും? ശാസ്ത്രം പറയും. നിരീക്ഷണ കേന്ദ്രത്തിൽ ഇരിക്കുന്നവരെന്താ പറയണേ? പെയ്യാൻ സാധ്യതയുണ്ട്, ഇത്രയേ ഉള്ളൂ. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഈ സമയത്ത് മഴ പെയ്യുവോ ഇല്ലേ പറയാൻ ആരെ കൊണ്ടാ? ഏതെങ്കിലും മന്ത്രവാദി കൊണ്ട് പറ്റുമോ? പറ്റൂല. അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യമാ, അത് അല്ലാഹിക്ക് അറിയത്തുള്ളൂ. മൂന്ന്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വയഅലമു മാ ഫിൽ അർഹാം. ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച്, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ, കൈയുണ്ടോ കണ്ണുണ്ടോ കരളുണ്ടോ കാലുണ്ടോ കിഡ്നി ഉണ്ടോ, ആർക്കാ പറയാൻ കഴിയ? 3 മാസം കഴിയുമ്പോ അളന്നു നോക്കിയിട്ട് പറയും. 3 മാസം കഴിയുമ്പോ ഡോക്ടർമാർക്ക് അറിയാം. അതിന് മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന 1 ആഴ്ച പ്രായമുള്ള കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു തരാൻ ഏത് സ്കാനിങ്ങിനാ കഴിയ? എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. 4, വമാ തദരീ നഫ്സുന മാദാ തക്സിബു ഗദാ. ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് നാളെ എന്ത്, നാളെ പോയിട്ട് അടുത്ത സെക്കൻഡ് എന്താ സംഭവിക്കണമെന്ന് പറയാൻ ആരെങ്കിലും പറ്റുമോ? നമുക്ക് എന്താണ് നാളെ സംഭവിക്കുക എന്ന് പറയാൻ അത് അല്ലാഹുവിന് അറിയുന്ന രഹസ്യം. 5, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ തദരീ നഫ്സുന ബിഅയ്യി അർളിൻ തമൂത്. ഈ വയത് പറയുന്ന ഞാൻ എവിടെ വെച്ചാണ് മരിക്കുന്നത്? പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണോ, ദുആ ചെയ്ത് റൂമിൽ പോകുമ്പോഴാണോ, അവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണോ, വീട്ടിൽ എന്റെ ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കിടക്കുമ്പോഴാണോ, എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാ കഴിയില്ലല്ലോ. അത് അള്ളാഹുവിനറിയുന്ന രഹസ്യമാണ്. പിന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുണ്ട്, അള്ളാഹു ആദരിച്ചവരുണ്ട്. ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് പടച്ച അവനിലേക്ക് ചിലരങ്ങടുക്കുമ്പോ അള്ളാഹു അവർക്ക് മരണത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ചില പിന്നെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ചില ആൾക്കാരുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാഹയോട് പറഞ്ഞു കൊടുത്തു, മോളെ ഫാത്തിമ, പാപ്പാടെ മരണം അടുത്തു എന്ന് തോന്നുന്നു. കാരണം എല്ലാ റമദാൻ മാസത്തിലും പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രാവശ്യം ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് ഓതിക്കൊടുക്കും, ഈ പ്രാവശ്യം ഞാൻ 2 വട്ടം ഓതിക്കൊടുത്തു. അപ്പൊ എന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായി.
അപ്പൊ അല്ലാഹു ആദരിച്ച ചില വ്യക്തികളുണ്ട്, ചില മഹാന്മാരുണ്ട്, അവർക്ക് മരണം അടുക്കുമ്പോ ചിലരൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ചങ്ങനാശ്ശേരിയിൽ തന്നെ ഞാനിങ്ങനെ ഒരു സഹോദരി മരണപ്പെട്ടു പോയി. അവര് വീട്ടിൽ നിന്ന് കൊണ്ടുപോയപ്പോ പറഞ്ഞു, ഇനി ഞാൻ പിന്നെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ടാ പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തിരിച്ചു വരില്ല. പത്രത്തിലുണ്ടായിരുന്നവരുടെ മരണ വാർത്ത, കൊറോണ വന്നിട്ടാ മരണപ്പെട്ടെ. അപ്പൊ ചിലരുടെ ഒക്കെ വാപ്പോട് പറഞ്ഞപ്പോ എന്താ ചോദിക്കാൻ കാരണം, കുറച്ചു ദിവസങ്ങളായിട്ട് ഞാൻ മരണത്തിന് സ്വപ്നം കാണുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസിന്റെ കിതാബിൽ കാണാം 40 ദിവസം മുമ്പ് തന്നെ അറിയാവുന്ന ഒരാളുടെ മരണം. മഹാന്മാരൊക്കെ ചിലക്കൊക്കെ മരണത്തിന്റെ ചിലരൊക്കെ പറഞ്ഞിട്ട് പോണ പോലെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അതാ പോവാന്ന് പറഞ്ഞിട്ട് പോവാ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹുമായിട്ട് അവർക്കുണ്ടാകുന്ന ഒരു അടുപ്പത്തിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുമ്പോ അങ്ങനെ ചില സൂചനകൾ കൊടുക്കും. അള്ളാഹു നമുക്കും അങ്ങനെ മനസ്സിലാക്കി മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ നിങ്ങളൊക്കെ നല്ലതുപോലെ പറ, ഞാൻ ഇങ്ങനെ മുന്നിയിരിക്കുന്നവരെ നോക്കുമ്പോ നിങ്ങളിൽ പലരും മരിക്കാറായത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇരിക്കുന്ന നിങ്ങളിൽ പലരുടെയും മരണം അടുത്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്കൂടെ മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, സിറായ ഉസ്താദെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? മനുഷ്യൻ നിന്റെ മുഖത്ത് തന്നെ അടയാളം ഉണ്ടല്ലോ, നിങ്ങളുടെ മുഖത്ത് തന്നെ അതിനുള്ള അടയാളം ഉണ്ടല്ലോ. ഒരാളുടെ മരണം അടുത്തു എന്നതിന്റെ അടയാളം എന്താ? എന്താ അൻസാരിയാണ്? അൻസാരിയാണ് എന്റെ തലയിൽ നിരച്ചിരിപ്പുണ്ട് കേട്ടാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മരണം അടുത്തു എന്നതിന്റെ അടയാളം എന്താ? മുടി നരയ്ക്ക. ഇനി നരയ്ക്കാൻ എവിടെങ്കിലും ഉണ്ടോ? ഉണ്ടോ നരയ്ക്കാൻ വല്ലതും ഉണ്ടോ? ഇല്ല. കറുത്തത് തരേണ്ട കാലം. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ ചെയ്യാൻ കിട്ടുന്ന അവസരം പാഴാക്കരുത്, നാളത്തേക്ക് മാറ്റരുത്, അപ്പൊ ചെയ്തു കൊള്ളണം. അതുകൊണ്ടാ പറഞ്ഞത്, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇടതുഭാഗത്തിരിക്കുന്ന മലക്ക് എഴുതൂല. ഞാനൊരു സുബഹാനുള്ള പറഞ്ഞ ആ സമയത്ത് തന്നെ വലതുഭാഗത്തിരിക്കുന്ന മലക്ക് സുബഹാനുള്ള എഴുതി വെക്കും. എന്നാ ഞാനൊരു തെറ്റ് ചെയ്താൽ എന്റെ ഇടതുഭാഗത്തിരിക്കുന്ന മലക്കിനോട് അള്ളാഹു പറയും, ഒരു 6 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്ത് എഴുതാൻ വരട്ടെ. എത്ര മണിക്കൂർ? 6 മണിക്കൂർ. 6 മണിക്കൂർ ഈ മലക്ക് എഴുതാതെ കാത്തിരിക്കും ഇവനൊന്ന് തൗബ ചെയ്യുന്നു എന്ന് നോക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 6 മണിക്കൂറിന്റെ ഇടയിൽ ഞാൻ തൗബ ചെയ്താൽ അള്ളാഹു എനിക്ക് പുറത്തു തരും. അത് എഴുതാറില്ല. 6 മണിക്കൂർ കഴിഞ്ഞിട്ടും തൗബ ചെയ്യാതെ വന്നാലേ ആ മലക്കത്ത് അവിടെ എഴുതി വെക്കൂ. അള്ളാഹു നമ്മളോട് അത്ര വലിയ കരുണയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒരു നിമിഷം പോലും പാപം ചെയ്തു കഴിഞ്ഞാൽ തൗബ ചെയ്യുന്നത് മാറ്റിവെക്കാൻ പാടില്ല. കാരണം മരണം എപ്പോഴാണ് തേടി വരുന്നതെന്നറിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മാ മിൻ യൗമിന്, അള്ളാഹുവിന്റെ റസൂൽ വിടുന്നു പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ല വ യൻസിലു ഖംസൻ മിനൽ മലാ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, പടിഞ്ഞാറു ഭാഗത്തൊരു കവാടമുണ്ട്, പടിഞ്ഞാറ് ഭാഗത്തൊരു കവാടമുണ്ട്. ആ കവാടത്തിന്റെ വീതി എത്രയെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആ കവാടത്തിന്റെ ദൂരം 70 വർഷത്തെ വഴിദൂരമാ. 70 വർഷത്തെ വഴിദൂരമാണ് ആ കവാടത്തിന്റെ വലിപ്പം. അതിന്റെ ദൂരം അത്ര വലുതാണ്. ചിന്തിക്കാൻ കഴിയുമോ സഹോദര, ഈ 70 വർഷം ഒരു മനുഷ്യനെ സഞ്ചരിച്ചാൽ എത്ര ദൂരമാണോ അത്രയും ദൂരം ആ വാതിലിന് നീളമുണ്ട്. റസൂലുള്ള പറയുകയാണ്, ഏത് വാതിൽ എന്നറിയുമോ? അത് തൗബയുടെ കവാടമാണ്, അത് തൗബയുടെ തൗബയുടെ വാതിലാണ്. റസൂലുള്ള പറയുന്ന സ്വഹാബ, സൂര്യനെ പടിഞ്ഞാറ് നിന്ന് ഉദയം ചെയ്യുന്നതുവരെ ആ വാതിലടയ്ക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, 70,000 വർഷം സഞ്ചരിച്ചാൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരമുള്ള ഒരു കവാടമാണ് തൗബയുടെ കവാടം. അത് ഖിയാമത്ത് നാള് അത് പടച്ചവനെ, സൂര്യനതാ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ആ കവാടം അടയ്ക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ യഖബലു തൗബതു അൽഅബദി മാലം യുഗർഗർ. റസൂലുള്ള പറയുകയാണ്, അന്ത്യശ്വാസം വലിക്കുന്നതുവരെ
ഒരു മനുഷ്യന്റെ തൊണ്ടക്കുഴിയിലേക്ക് കാലിന്റെ തള്ളവരിൽ നിന്ന് അസുറായിൽ എന്ന് പറയുന്ന മലക്കുകളും തന്റെ അനുയായികളും കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിച്ച് മുട്ടുവരെ അരവരെ നെഞ്ചുവരെ കഴുത്തുവരെ അവസാനം ഈ തൊണ്ടക്കുഴിയിൽ റൂഹ് വരുന്ന ഒരു സമയമുണ്ട്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്തിരിക്കുമ്പോ കടന്നു വലിക്കുന്ന ഒരു വലിവുണ്ട് സഹോദര. ആ വിളി കേൾക്കുമ്പോ നമുക്ക് വല്ലാത്ത ഭയം തോന്നാറുണ്ടല്ലോ. ഒരു പോത്തിനെ പിടിച്ച് അറുക്കാനിട്ടിട്ട് അറുക്കുമ്പോ അവസാനം അല്ലാഹുവേ അതിന്റെ റൂഹ് പിരിയുന്ന സമയത്ത് കടന്ന ഒരു പിടയലുണ്ടല്ലോ. ചിലപ്പോൾ കടന്നു വിളിക്കാറുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. തൊണ്ടക്കൊടിയിൽ റൂഹത്തുന്ന അവസാന സമയം, ആ സമയത്തിന് ഒരല്പം മുമ്പെങ്കിലും നീ തൗബ ചെയ്താ അല്ലാഹു നിന്റെ തൗബ സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ തൊണ്ടക്കൊടിയിൽ റൂഹത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു മിനിറ്റ് മുമ്പെങ്കിലും നീ തൗബ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൻ തവാബ ഖബില മൗതിഹി ബിആ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ, മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ. എന്നിട്ട് പറഞ്ഞ സ്വഹാബ, ഒരു മാസം മുമ്പെങ്കിലും നിങ്ങൾ തൗബ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒന്നുകിലും മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു മാസം മുമ്പ്, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ്, അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, രണ്ട് ഒട്ടകത്തിന് പാല് കറക്കുന്ന സമയത്തിന് മുമ്പെങ്കിലും, മരണം നിന്നെ തേടി വരുന്നതിന് മുമ്പ് ഒട്ടകത്തിന്റെ പാല് കറക്കുന്ന സമയം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒട്ടകത്തിന്റെ പാല് പടച്ചവനെ വല്ലാത്ത സ്പീഡാണ്, വല്ലാത്ത സ്പീഡിലാണ് പാല് കറക്കുന്നത്. ആ മരണം നിന്റെ മുന്നിൽ വരുന്നതിന് ഒരല്പം മുമ്പെങ്കിലും നീ തൗബ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും ആ തൗബ ചെയ്യാൻ വല്ലാത്ത മടിയാണ്. എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും, എത്ര ദുരന്തങ്ങൾ ഉണ്ടായാലും, പടച്ചവനെ ഭൂകമ്പമുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, ഓക്കിയടിച്ചു, എന്തെല്ലാം കൊടുങ്കാറ്റുകൾ നമ്മളെ തേടി വന്നോ, നമുക്ക് മാറ്റമില്ലല്ലോ. റമദാ മാസം, റമദാ മാസത്തിൽ എന്തൊക്കെ അദാബായിരുന്നു, പെരുന്നാളിന് വെള്ളപ്പൊക്കമായിരുന്നു, എന്തൊക്കെ രോഗങ്ങളും പരീക്ഷണങ്ങളും അല്ലാഹു തന്നിട്ട് നമ്മൾ പഠിച്ചോ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്, ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു ചോദിക്കുന്നു, മനുഷ്യ എന്തേ ചിന്തിക്കാത്തത്, എന്തേ നീ ചിന്തിക്കാത്തത്, എന്തേ നീ പാഠം ഉൾക്കൊള്ളാത്തത്. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരുപാട് ചരിത്രം പറയുന്നുണ്ട്. ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിയവരാണല്ലോ, ഒരുപാട് ചരിത്രങ്ങൾ സൂറത്തുൽ കഹ്ഫിൽ ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ കഹ്ഫ് ഓതണേ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ കഹ്ഫ് ഓതണേ. ആ കഹ്ഫ് ഓതുന്നവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം 114 സൂറത്തിന്റെ മഹത്വം പോകട്ടെ. അല്ലാഹുവിന്റെ ഖുർആനിൽ ഇന്ന് ഓതിയ സൂറത്തുൽ കഹ്ഫ് എത്ര പേര് ഓതി? ഞാൻ ചോ കൈവക്കാരൊന്നും പറയണില്ല, എനിക്ക് നാണം കെടാൻ വയ്യ. സൂറത്തുൽ കഹ്ഫ് ഓതി എത്ര പേരുണ്ട്? എന്താ സൂറത്തുൽ കഹ്ഫ്? ഈ സൂറത്തുൽ കഹ്ഫ് ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ ഒരാഴ്ച ഓന്റെ കാര്യത്തിൽ യാതൊരു ഭയവും വേണ്ട. ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ നീ ഒരു പേടിയും പേടിക്കണ്ട, അല്ലാഹുവിന്റെ സംരക്ഷണം നിനക്കുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അണ്ണമ്പുള്ളടുത്തും മക്കടുത്തും പറഞ്ഞേക്കണം, ഓതിക്കൊള്ളാൻ. സൂറത്തുൽ കഹ്ഫ് ഓതി കഴിഞ്ഞാ പിന്നെ ഈ ആഴ്ചത്തെ കാര്യം രക്ഷപ്പെട്ടു. നോ പ്രോബ്ലം, ഒരു പേടിയും വേണ്ട, ഒരു ടെൻഷനും വേണ്ട, അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ നമുക്ക് നടക്കാം. എന്റെ പ്രിയപ്പെട്ടവർ, ആ സൂറത്തുൽ കഹ്ഫിനകത്ത് എത്രയോ ചരിത്രങ്ങൾ. എന്റെ ചരിത്ര പുസ്തകമാ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്തിനാ ചരിത്ര പുസ്തകമല്ലല്ലോ. എടാ, നമ്മൾ ഇപ്പോഴല്ലേ വെള്ളപ്പൊക്കം കണ്ടത്? വൈപ്പാട് പള്ളിയിൽ നിന്നൊക്കെ അരിയായിട്ട് വയനാടൊക്കെ പോയില്ലേ? ഇവിടെ ഈ സദ്യ വെച്ച് കൊടുത്തില്ലായിരുന്നു നിങ്ങൾ? ആ ഒരു മൊബൈലൊക്കെ ഉണ്ടായിരുന്നില്ല അവിടെ, സദ്യയൊക്കെ വെച്ച് നിങ്ങളെല്ലാം കൂടെ ഇവിടെ വലിയ ചോറൊക്കെ വെച്ച് പൊതിയായിരുന്നു. എന്തോ കൊടുക്കണേ ഞാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴേ വെള്ളപ്പൊക്കം എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. തൂഫാൻ എന്ന് പറയുന്ന ഒരു ജലപ്രളയത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനി. നൂഹ് നബിയുടെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത്, നൂഹ് നബി മലയുടെ മുകളിൽ കപ്പലുണ്ടാക്കുന്നത് കണ്ടപ്പോ എല്ലാരും പോയി ചോദിച്ചു, നൂഹേ ഇതെങ്ങനെയാടാ മലയുടെ മുകളിൽ ഉണ്ടാക്കുന്നില്ല, ഇതെങ്ങനെ മല ജിന്നുകളും എല്ലാം ചുമന്നുകൊണ്ട് പോകുന്ന കടലിലേക്ക് കളിയാക്കി നൂഹ് നബി അലൈഹി സ്വലാമിനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയം അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു. ഈ കഥ എന്തിനാ, ഈ ചരിത്രം എന്തിനാ അല്ല പറഞ്ഞേ? നാളെ നമുക്ക് മനസ്സിലാക്കാൻ
ഒരുപാട് സംഭവങ്ങൾ. അള്ളാഹു പടച്ചവനെ മഴ വെള്ളപ്പൊക്കത്തിൽ കൊടുങ്കാറ്റിൽ തലകീഴായി മറിച്ച ചരിത്രങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ നേരെയായില്ല, ഇപ്പൊ കാണിച്ചു തന്നു ഓരോന്നായിട്ട്. അല്ല, ഓരോന്നായിട്ട് കാണിച്ചു തന്നു. എന്നിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ സഹോദര, പെണ്ണിനെ പീഡിപ്പിക്കാനും പിടിച്ചു പറിക്കാനും കൈയിട്ട് വാരാനും എന്തെല്ലാം അഹങ്കാരത്തിന്? എന്തിന് റബ്ബിനോടാ ഇപ്പൊ എല്ലാം കളി? ശരീഅത്തിന്റെ നിയമങ്ങളോട്, ഖുർആനോടാ? അള്ളാഹു അഅലം. എന്നൊരു ഖുർആൻ ഓതിയപ്പോ ഒരു ആയത്ത് ഓതി, പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നപ്പോ ഒരു ആയത്ത് കണ്ടു. റബ്ബേ, എന്തായിരിക്കും ഇവരുടെ അവസ്ഥ എന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്കി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്ക്, ദൈവത്തിനോടാ കളിക്കണ എല്ലാരും, ഈശ്വരന്മാരും എല്ലാവരെയും. മനുഷ്യനെയൊക്കെ കളിച്ച് മടുത്തപ്പോ ഇപ്പൊ നേരിട്ട് മുകളിലോട്ട ട്രാൻസ്ഫോമറിൽ പോയി കൈവെക്കണ അവസ്ഥയായിരിക്കില്ല എന്ന് ആലോചിച്ചു നോക്കിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്. അൽഹംദുലില്ലാ, നമുക്കൊരു നല്ല കാലം വരും. നിരാശപ്പെടരുതൊരിക്കലും, നിരാശപ്പെടരുതൊരിക്കലും. മഹാനായ ഇമാം ബുഖാരി തങ്ങള് ഹദീസ് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാ പറയാ, ലോകത്തുള്ള കൊട്ടാരങ്ങളും കുടിലുകളും സർവ്വ വീടിൻ്റെ അകത്തും ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ വരുന്ന ഒരു കാലമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാലമുണ്ട് ചങ്ങായിമാരെ, നമുക്കൊരു നല്ല കാലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് പ്രാവശ്യം അള്ളാഹു പറയുന്നു, നീ ചിന്തിക്ക്, നീ ചിന്തിക്ക്. ഞാനും പറയുന്നു, നിങ്ങൾ ചിന്തിക്ക്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മൾ തേടി വരുമ്പോൾ അതിൽ നിന്ന് പാഠമുണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനാണ് നമ്മൾ നോക്കണ്ടേ. അള്ളാഹുവിൽ നിന്ന് അകന്നു പോകാനല്ല, ആ പടച്ചവനിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ കരുണ നേടിയെടുക്കാൻ കഴിയുന്ന വഴികളാണ് നമ്മൾ നോക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യനൊരു പാപം ചെയ്യുമ്പോൾ, ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോൾ 10 ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ പാപം ചെയ്യുന്നതിലൂടെ, കള്ള് കുടിക്കുന്നതിലൂടെ, വ്യഭിചരിക്കുന്നതിലൂടെ, പരിസരം തിന്നുന്നതിലൂടെ, നിസ്കരിക്കാതെ അഹങ്കാരികളെ പോലെ നടക്കുന്നതിലൂടെ, എന്റെ പ്രിയമുള്ളവരെ, 10 ദുരന്തങ്ങളാണ് അവൻ അവന്റെ ജീവിതത്തിലേക്ക് വലിച്ചു വെക്കുന്നത്. ആ 10 ദുരന്തങ്ങൾ എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരാള് തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ ദുരന്തം എന്തെന്നറിയുമോ? അത് സുനാമിയെക്കാളും പവറുള്ളതാണ്, അത് ഉൾപൊട്ടലിനേക്കാള്, വെള്ളപ്പൊക്കത്തിനേക്കാള്, കൊറോണയെക്കാളും ഭീകരമാണ് സഹോദരാ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ, അള്ളാഹുവിന്റെ കോപം അവനിൽ ഇറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ്, ഒരു തെറ്റ് ചെയ്യുന്നതിലൂടെ പടച്ച റബ്ബിന്റെ കോപമാണ് വലിച്ചു വെക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ചിന്തിക്ക്. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫുകളായി ജോലി ചെയ്യുന്നവര്, നമ്മൾ പറഞ്ഞത് കേൾക്കാതെ വരുമ്പോ നമുക്ക് വേദനിക്കുമല്ലോ. എടാ, ഞാൻ ചെലവിന് കൊടുക്കുന്ന എന്റെ ഭാര്യ, എന്റെ രക്തത്തിൽ പിറന്ന എന്റെ മക്കള്, ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ അവരെ തല്ലുമല്ലോ, ഭാര്യ വീട്ടിൽ കൊണ്ടുവിടുമല്ലോ, ജോലിക്ക് നിൽക്കുന്നവനെ പിരിച്ചുവിടുമല്ലോ. എന്തിന്റെ പേരില്? നീ പറയുന്നത് അനുസരിക്കാത്തതിന്റെ പേരില്. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, കേവലം ശമ്പളത്തിന് നിൽക്കുന്നവന് നീ പറയുന്നത് കേൾക്കാതെ വരുമ്പോ അവനെ പിരിച്ചുവിടുകയും അവനെ തല്ലുകയും അവനെ ചീത്ത പറയുകയും അവന്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ ഞാനും നിങ്ങളും പറയുമ്പോ, അല്ലാഹുവേ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് കൈതന്ന്, കണ്ണുതന്ന്, കാലുതന്ന്, ആരോഗ്യം തന്നു, പണം തന്നു, വാഹനം തന്നു, വീട് തന്നു, മക്കളെ തന്നു, ഭാര്യയെ തന്നു, അധികാരം തന്നു, ഇതെല്ലാം നിനക്ക് നൽകിയിട്ട് നിന്റെ കാലിന്റെ അടിയിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും ഇഷ്ടപ്പെടാത്ത പടച്ചറബ്, ആ പടച്ചറബിനോട് നന്ദി കേട് കാണിച്ചാൽ, പടച്ച റബ്ബിനോട് നന്ദി കേട് കാണിച്ച എങ്ങനെ അല്ലാഹു സഹിക്കാൻ കഴിയുന്നത്? അല്ലാഹുവേ, 5 നേരം പള്ളിക്കട മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, നിസ്കരിക്കാതെ ഇരുന്ന പടച്ചവനെ സഹിക്കുവോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയമുള്ളവരെ, കള്ളു കുടിക്കരുത്, ഹറാമാണെന്ന് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കുടിക്കരുതെന്ന് പറഞ്ഞത് കുടിച്ചാ അല്ലാഹിക്ക് കോപം വരൂലേ? എടാ, വ്യഭിചരിക്കരുത്, വ്യഭിചാരം മൻപാപമാണ്, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിന്റെ നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് നീ വ്യഭിചരിച്ചാ റബ്ബിന് കോപം വരൂലേ? എന്റെ സഹോദരാ,
പശക്കച്ചവടം പാടില്ലെന്ന് നിന്റെ ദീൻ പഠിപ്പിച്ചിട്ടില്ലേ? അത് വൻപാപങ്ങളിൽ എണ്ണിയതല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പലിശ പൈസ കൊടുത്ത് ഒരു കിലോ അരി വാങ്ങിയിട്ട് ആ അരി വീട്ടിൽ കൊണ്ടുപോയ ചോറ് വെച്ചിട്ട് നിന്റെ പൊന്നാര മക്കൾക്ക് ആ ചോറിൽ നിന്ന് ഒരേ ഒരു കഷ്ടമ ചോറെടുത്തു കൊടുത്താ അത് നിനക്ക് ജന്മം നൽകിയ 9.5 മാസക്കാലം ഗർഭഞ്ചുമെന്ന മരണവേദനയുടെ വേദന എന്നെന്തോ പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ 36 പ്രാവശ്യം വ്യഭിചരിച്ചതിന് തുല്യമാണെന്ന് പരിശുദ്ധമായ ദീൻ നിനക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ആ വൃത്തികെട്ട വ്യഭിചാരത്തിലും പലിശയിലും നീ പോയി പെട്ടുപോയാൽ നിനക്ക് സർവനിൽ നിന്ന് പടച്ച റബ്ബിനെ മറന്നിട്ട് പെട്ടെന്ന് പണക്കാരനാകാൻ നീ ഹറാമിന്റെ വഴികൾ തേടുമ്പോ അല്ലാഹുവിന് നിന്നോട് കോപമുണ്ടാകുന്നതിൽ എന്തെങ്കിലും പറയാൻ കഴിയുമോ? അതുകൊണ്ട് പ്രവാചകൻ പറയുന്ന 1-ാമത്തെ ദുരന്തം, ഒരു മനുഷ്യനെ തെറ്റ് ചെയ്താൽ അവനുണ്ടാകുന്ന 1-ാമത്തെ നഷ്ടം, അല്ലാഹുവിന്റെ കോപം അവനിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ ലോകത്തവനെ രക്ഷിക്കാൻ അവരെ സഹായിക്കാൻ അവനൊന്ന് കരഞ്ഞാ കണ്ണുനീര് തുടച്ചു തരാൻ ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ സ്വഹാബ, തെറ്റ് ചെയ്താൽ അനുഭവിക്കുന്ന 1-ാമത്തെ ദുരന്തം അല്ലാഹുവിന്റെ കോപം അവന്റെ മേലുണ്ടാവുകയാണ്. പിന്നെ അവന് ഗതികെട്ടാ പ്രേതത്തിനെ പോലെ അവന്റെ ജീവിതത്തിൽ സമാധാനമില്ല, അവന്റെ ജീവിതത്തിൽ സന്തോഷമില്ല, അവൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. 2-ാമതായിട്ട് പ്രവാചകൻ പറയുകയാ, അതാ തെറ്റ് ചെയ്യുമ്പോ അവൻ അല്ലാഹുവിന്റെ ശത്രുക്കളുണ്ടല്ലോ, ശപിക്കപ്പെട്ട ഇബിലീസ് ഉണ്ടല്ലോ, അവനെയും അവന്റെ അനുയായികളെയും സന്തോഷിപ്പിക്കുകയാ. ഇബിലീസ് വല്ലാതെ ചിരിക്കുകയാണ്, പടച്ചവനെ നന്മകൾ ചെയ്യാതെ കണ്ടുകുടിച്ച് പെണ്ണ് പിടിച്ച് വ്യഭിചരിച്ച് പലിശ തന്നെ വൃത്തികെട്ടവനെ പോലെ അഹങ്കാരിയെ പോലെ ഒരു മനുഷ്യൻ നടക്കുമ്പോ അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നത് കാണുമ്പോ ഇബിലീസിന് വല്ലാത്ത സന്തോഷമാ. അവൻ ആനന്ദത്തോടുകൂടി അവന്റെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്നത് 2-ാമത്തെ ദുരന്തമാ. 3, പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ അല്ലാഹുവേ, നമ്മുടെ തറവാടായ സ്വർഗമുണ്ടല്ലോ, നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് നോമ്പ് പിടിച്ചിട്ട് സദഖ കൊടുത്തിട്ട് എന്തിനൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും ചോദിക്കുന്നത് സ്വർഗമല്ലേ? ആ സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ്, ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അവന് സ്വർഗത്തിൽ നിന്ന് വിദൂരമായി പോവുകയാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച നമ്മുടെ പിതാവായ അബുൽ ബസർ ആദൻ നബി അലൈഹി സലാം, ഉമ്മയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹ, അവരെ സന്തോഷിച്ച് അടിച്ചു പൊളിച്ച് നടന്ന നമ്മുടെ തറവാടെന്ന സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്മാര് അമ്പിയാക്കൾ ഔലിയാക്കൾ ആരിഫീങ്ങൾ സ്വാദാതീങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ടവർ കിടക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ്. ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗം സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ്. കള്ളു കുടിക്കുന്നതിലൂടെ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, സലാസത്തുനിലാ യദുഖുലൂനൽ ജന്ന, ആര് സ്വർഗത്തിൽ കടന്നാലും കടക്കാത്ത 3 വിഭാഗം. അതിലൊരു വിഭാഗമാണ് തന്റെ തൊണ്ടയ്ക്ക് താഴെ കല്ലറക്കുന്നവൻ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ തൗബ ചെയ്തു മടങ്ങാത്ത കാലത്തോളം അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കൂല. റസൂലുള്ളാഹി പറഞ്ഞതല്ലേ, പലിശ നിന്നവനെ സ്വർഗത്തിൽ കിടക്കില്ല, വ്യഭിചരിക്കുന്നവനെ സ്വർഗത്തിൽ കിടക്കില്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നതാ. അല്ലാഹുവിൻ ഇഷ്ടപ്പെടുന്ന രീതിയിലൂടെ നടക്കുന്നതിലൂടെ നിന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം മോനെ നിനക്കും അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൂട്ടുകാരെ മുഴുവനും കണ്ടുപിടിക്കുന്നു, അടിച്ചു പൊളിച്ച് നടക്കുന്നു, ഇത് കാണുമ്പോ നിനക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ചെയ്യാതെ പിന്തിരിഞ്ഞാൽ ഒരു സുന്ദരിയായ പെണ്ണ് വ്യഭിചരിക്കാൻ നിന്നെ വിളിക്കുമ്പോ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി പേടിയാ, നിന്റെ പുറകെ വന്നാൽ എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും, എനിക്ക് റബ്ബിന്റെ സ്വർഗമാണ് വേണ്ടത്, ആ സ്വർഗത്തിലല്ലേ സർവതുമുള്ളത്, അതിനുണ്ട് മുന്തിരി തോട്ടവും റുമാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് മണിയില്ല റബ്ബേ വാങ്ങുവാനാ
വീട് കൊതിയുണ്ട് വല്ലാതപ്പഴും അതിനോട് അതിലേക്കു നീയൊരു പാശുതാമന്നാനേ അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ അവസരം കിട്ടുമ്പോ നല്ല ജീൻസിന്റെ പാന്റ് വിട്ടിട്ട് ഇപ്പൊ പിന്നെ കീറി പറഞ്ഞ പാന്റാ നല്ലൊന്നുമില്ല മുസമ്മീർ ഉസ്താദിനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലപ്പ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഒരു ജീൻസ് പാന്റും ഒരു ടീഷർട്ടും ഒരു പൾസറും എടുത്തിട്ടൊക്കെ പോകണം നടക്കാം മുടിയൊക്കെ വളർത്തിയിട്ട് നടക്കാം ആഗ്രഹമുണ്ട് എന്തിനാ മാറ്റി വെക്കണേ എന്തിനാ മാറ്റി വെക്കണേ ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നല്ല നൂജൻ ഉസ്താദായിട്ടൊക്കെ നടക്കാൻ നമുക്ക് ആഗ്രഹമില്ലപ്പൊ താടിയൊക്കെ നല്ല അങ്ങോട്ടൊക്കെ ഇടാൻ നിങ്ങളൊക്കെ ക്ലീൻ ഷേവിങ് അല്ലേ നാളെ പരലോകത്ത് വരുന്ന രംഗം അള്ളാഹു കാത്തിരിച്ചൊക്കെ മാറാകട്ടെ.